തേനീച്ച കർഷകരെ, പുതുതായിട്ട് മേടിച്ച ഒരു കൂടാണ്. നിറച്ചും നീറുകൾ, അതുണ്ടോ? നീറുകൾ കറിക്കും. കൂട് തേനീച്ചകൾ ഉപേക്ഷിച്ച് പോയായിരുന്നു, മുകളോട്ട് പോയായിരുന്നു. ഞാൻ സക്ക സമയത്ത് കണ്ട് ഓടി വന്ന് ഞാൻ റാണി ഗേറ്റ് വെച്ചു. റാണി വെച്ച് കയറ്റി പൂട്ടി. റാണി ഗേറ്റ് പൂട്ടിക്കൊണ്ട് റാണിക്ക് പോകാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഒറ്റ ഓട്ടം ഓടി ദൂരോട്ട് പോയി. പോയി അതേപടി അത് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവനെ ശാന്തമാകാൻ അല്പം വെള്ളം ഇതുപോലെ സ്പ്രേ കൊണ്ട് നമ്മൾ അടിച്ചു. വെള്ളം അടിക്കുമ്പോൾ അവർ ശാന്തരാകും. അപ്പോൾ അതൊക്കെ തീർന്നു തിരിച്ച് കയറുകയാണ്. ഉണ്ടോ റാണി ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. റാണി ഗേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിൽ. റാണി ഗേറ്റ് ഞാൻ സമയത്ത് ഇവിടെ നോക്കിയപ്പോൾ ചോദിച്ചുള്ള മുകളിൽ പറക്കുന്നതോടെ കണ്ടു. പെട്ടെന്ന് റാണി ഗേറ്റ് വെച്ച് ഞാനിങ്ങനെ തടഞ്ഞു. കൊച്ചു വന്ന് എന്തുണ്ടോ ഒട്ടിക്കുന്ന പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു റാണി ഗേറ്റൊക്കെ. ഇനി അവന്മാർക്ക് പോകത്തില്ല. റാണിനകത്തുള്ളതുകൊണ്ട് ഈച്ചകൾക്ക് പോകാൻ പറ്റത്തില്ല. തയ്ച്ചകളെ തണുപ്പിക്കാൻ വേണ്ടി അല്പം വെള്ളം കൂടെ അടിച്ചു. നല്ല വെള്ളം അടിക്കുന്നത് അടിച്ചവർ ശാന്തരായി. ഇനിയും പതുക്കെ പതുക്കെ അതിനകത്തോട്ട് കയറിക്കോളും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തെറ്റടിച്ച് പോകുന്നുണ്ട്. അതുപോലെ ഇത് കൂട് ഉപേക്ഷിച്ച് പോവുകയാണ് ആദ്യം റാണി വർക്ക് ചെയ്യാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തേനീച്ചകൾ പറന്ന് പോയിരുന്നു, തിരിച്ചു വന്ന് കയറി ഞാൻ തേനീച്ചയുടെ റാണിയെ വിട്ടില്ല. പെട്ടെന്ന് റാണി വെട്ടി വെച്ചു. തേനീച്ചകൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് മുക്കാറന്മാരെല്ലാം ഈച്ചകൾ അതിൻ്റെ അടകളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞു. അവർ പോകാൻ വേറെടുത്ത് പോകാൻ ഒരുങ്ങുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ മണ്ണിലും അതുപോലെ മരപ്പൊത്തുകളുമാണ്. അപ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സംവിധാനമാണ് ഇതുപോലെ പെട്ടി ഒരുക്കുന്നത്. ഇതൊരു ബ്രൂഡ് ചേമ്പറാണ്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഒരുക്കാൻ വേണ്ടി നമ്മൾ ഇനി ഒരു വേറൊരു കൂട്ടിന് നല്ലൊരു ബ്രൂഡ്, നല്ലൊരു ഈ മുട്ടയും പുഴുവുമുള്ള എല്ലാ സ്റ്റേയുള്ള ഒരു അട ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ പോകത്തില്ല. ഇത് വീണ്ടും വർക്ക് ചെയ്യും. ഉണ്ടോ? ഇതിലെ മുകളിലുള്ള തേനീച്ചകൾ മുകളിലുണ്ട്. അമ്മ അതിന് പതുക്കെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചെയ്യുക. പഞ്ചസാര വെള്ളം തന്നെ എപ്പോഴും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പഞ്ചസാര വെള്ളം കൊടുത്താൽ അവർ കുടിച്ച് വിട്ടു പോവുകയേ ഉള്ളൂ. ക്രമമായിട്ട് നമ്മൾ നോക്കണം. ഈ തേനീച്ചകളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നീറുകൾ, ഉറുമ്പുകൾ. അപ്പോൾ ഇത് കയറിയാൽ തേനീച്ച പെട്ടെന്ന് കൂട് ഉപേക്ഷിച്ച് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ചുറ്റും ചാരവിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കരി ഓയിൽ, വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേനീച്ച കൂടുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തേനീച്ചകൾ കൂട് ഉപേക്ഷിച്ച് പോകും. തേനീച്ചകളിൽ നിന്ന് ഒത്തിരി ലാഭം കിട്ടും, അമിതമായ ലാഭം കിട്ടും എന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മൾ നിശ്ചിതമായ ഒരു ലാഭം കിട്ടും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെട്ടിയിൽ നിന്ന് 30 കിലോ വരെ ലഭിക്കാം. ചിലപ്പം 10 കിലോയോ ചിലപ്പോൾ 5 കിലോ ഒക്കെ ആയിരിക്കും. അമിതമായ ആവേശത്തോടെ എല്ലാം ചാടി പുറപ്പെടരുത്. ആദ്യം ഒരു 3-4 അല്ലെ 5 തേനീച്ച കൂടുകൾ നോക്കി പരിപാലിച്ച ശേഷം കൂടുതൽ തേനീച്ചകൾ വളർത്തുക. ഈ തേനീച്ച പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തേനീച്ചകളെ നമ്മൾ ഈ മാസം നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ഫെബ്രുവരി തൊട്ട് നമ്മൊരു ഏപ്രിൽ ഒരു തേൻ കിട്ടുകയുള്ളൂ. അത് കാലാവസ്ഥ അനുസരിച്ച്, കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രമേ. കേരളത്തിലെ കാലാവസ്ഥ വളരെ നല്ലതാണ്, പക്ഷേ മഴ പെയ്തെങ്കിൽ തേൻ കിട്ടത്തില്ല. കാലാവസ്ഥ അനുയോജ്യം മാത്രമേ നല്ല തേൻ കിട്ടുകയുള്ളൂ. പക്ഷേ ഏറ്റവും നമ്മുടെ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമാണ് പോളിനേഷന്, ഏലത്തിൻ്റെ പോളിനേഷന്, അതുപോലെ തെങ്ങിന്, തെങ്ങ് നല്ലൊരു കായ്ക്കാൻ, മറ്റ് എല്ലാ ചെടികൾക്കും, സൂര്യകാന്തി, മറ്റ് ചെടികളെല്ലാം, പച്ചക്കറി, ഇവയ്ക്കെല്ലാം ഈ തേനീച്ചകൾ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തേനീച്ചകൾ തേൻ മാത്രമല്ല ഉൽപ്പാദിപ്പിക്കും, ഒത്തിരി അവയുമായിട്ട് ബന്ധപ്പെട്ട് വാക്സ് അതുപോലെ മത്തി, ഒത്തിരി 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 കാര്യങ്ങൾ. അതിൻ്റെ പൂമ്പൊടിയൊക്കെ വളരെ നല്ലതാണ്. പൂമ്പൊടി ചേർന്നുള്ള ബീ ബ്രെഡ് അത് കഴിക്കണം, ഏറ്റവും നല്ലതാണ്. ഈ നമ്മൾ പ്രോസസ്സിൻ്റെ തേനാ പല പ്രോസസ്ഡ് തേനിൻ്റെ ഒത്തിരി ഒത്തിരി പോഷകാംശങ്ങൾ കുറവുണ്ടെന്ന് പലർക്കും അറിയത്തില്ല, പറയാറില്ല. അത് 60 ഡിഗ്രി ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റമിൻ സി കുറേയൊക്കെ കുറയും. ഏറ്റവും നല്ലത് റോ തേനാണ്, കർഷകരിൽ നിന്ന് മേടിക്കുന്ന റോ തേൻ. അത് ഏറ്റവും നല്ലതാണ്. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ഇനി പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പ്രോസസ്സ് ചെയ്യുന്ന വർഷങ്ങളൊന്നും ഇരിക്കും, എന്നാലും പക്ഷേ അകത്തെ വൈറ്റമിൻസ് എലമെൻസ് കുറയും. അപ്പം നമ്മൾ പരമാവധി റോ തേൻ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പ്രോസസ്ഡ് തേൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പറഞ്ഞ കേട്ടോ, തേനീച്ചകൾ ഇവിടെ വന്ന് തൂങ്ങിയതാണ്. വെളിയിലേക്ക് പോയി, ദൂരെ പോയപ്പോൾ റാണിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ച് വന്ന് തൂങ്ങി. തിരിച്ച് കൂട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ഗേറ്റ് വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഗേറ്റ് വെച്ചെല്ലാം സന്തോഷമായിരിക്കും. ഇനി വെളിയിലേക്ക് പോയി, നല്ല കൂടായിരിക്കും, അത് നല്ല കൂടാണ്. വെളിയിലേക്ക് ചാടി പോകാൻ പറ്റത്തില്ല. ഇനി തിരിച്ചവന്മാർ കയറിക്കോളും.